കാറ്റ് ആഞ്ഞടിക്കുന്നു. കിട്ടുപോയ എന്നിലെ കൈത്തിരി നാളം ഉണരുന്നു. ഞാൻ ആളിപ്പടരുന്നു. മുടികരിഞ്ഞ മണം, അസ്ഥിയുടെ പൊട്ടലുകൾ, ചീറ്റലുകൾ, ഉരുകുന്ന മാംസം, ചിരിക്കുന്ന തലയോട്ടി. ഞാൻ ചിരിക്കുന്നു. സ്വന്തം വന്ധ്യത മൂടിവെക്കാൻ ശ്രമിക്കുന്ന ഭൂമിയെ നോക്കി ഞാൻ ചിരിക്കുന്നു ഭ്രാന്തമായി. എന്തുകൊണ്ട് നന്ദിത കെ എസ് എന്ന എഴുത്തുകാരിയുടെ കവിതകൾ ഒന്നും അതിസാധാരണക്കാരായ കവിത ആസ്വാദകരല്ലാത്തവർ പോലും ഹൃദയത്തിൽ ചുമന്നു നടക്കുന്നു? അതിൻ്റെ ഉത്തരം നന്ദിതയുടെ ജീവിതം പേറുന്ന കവിതകൾ എന്ന് തന്നെയാണ്. ഏറ്റവും നല്ല പ്രായത്തിൽ ആരും കാണാതെ കവിതകൾ എഴുതുകയും അതേ പ്രായത്തിൽ തന്നെ ജീവിതം ആസ്വദിക്കുന്നതിന് മുൻപ് മരണത്തിന്റെ ഈറൻ വയലറ്റ് പൂക്കളെ ചുംബിച്ച് യാത്രയാവുകയും ചെയ്ത നന്ദിത ഇപ്പോഴും സങ്കടത്തിന്റെ കടൽക്കാറ്റിൽ ഹൃദയങ്ങൾ ആഞ്ഞു വീശിക്കുന്നുണ്ട്. എത്രയെത്ര കവിതകൾ എഴുതി കഴിഞ്ഞിട്ടാകാം അതിലൊന്ന് ഒടുവിൽ ഒരു കവി അവൻ്റെതായി വായനക്കാർക്ക് വിട്ടു നൽകാൻ ഉറപ്പിക്കുന്നത്. മറ്റൊരാൾ വായിക്കുമ്പോൾ അവൻ്റെ ദുഃഖങ്ങൾ അത്രമാത്രം അക്ഷരങ്ങളായി വായനക്കാരൻ പകുത്തെടുക്കുന്നു. അതിനാൽ തന്നെ കവിയുടെ ദുഃഖം ലഘൂകരിക്കപ്പെടുന്നു. പക്ഷെ സ്വയം ഒരു മറയ്ക്കുള്ളിലിരുന്ന് എഴുതി വെച്ച അക്ഷരങ്ങളെ അവൻ്റേതു മാത്രമാക്കി മാറ്റിവെക്കുമ്പോൾ നന്ദിതയ്ക്ക് സ്വന്തം ദുഃഖം സ്വയം അനുഭവിച്ച് തീർക്കണമെന്ന് വാശിയുണ്ടായിരുന്നു. നന്നായി സംസാരിക്കുന്ന, നല്ല ക്ലാസ്സുകൾ എടുക്കുന്ന, ഒരു അസാധാരണത്വം തുളുമ്പുന്ന സ്ത്രീയായിരുന്നു അവർ. ഞാൻ ചിരിക്കുന്നു. സ്വന്തം മന്ദ്യത മൂടിവെക്കാൻ ശ്രമിക്കുന്ന ഭൂമിയെ നോക്കി ഞാൻ ചിരിക്കുന്നു ഭ്രാന്തമായി. ഈ വരികളിലുണ്ട് നന്ദിതയുടെ ദുഃഖം എന്ന് പറയാം. പക്ഷേ എത്രയോ സങ്കടങ്ങൾക്ക് മുകളിൽ അതൊരു പക്ഷേ ഒന്നുമായിരുന്നില്ല എന്ന് അനുമാനിക്കേണ്ടി വരും. ഊശരമായ ഭൂമിയായി നന്ദിത സ്വയം വിലയിരുത്തുമ്പോൾ അസ്ഥികരിയുന്ന ഗന്ധവും ചിരിക്കുന്ന തലയോട്ടിയും പ്രതീക്ഷകൾക്ക് നടുവിലും എഴുത്തുകാരിയെ പേടിപ്പിച്ചിട്ടുണ്ടാവണം. എഴുത്ത് എന്നത് ആത്മപ്രക്ഷാളനമാണെന്നും അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എഴുത്തുകാരിയാണെന്നുമുള്ള തെറ്റിദ്ധാരണയൊന്നും അല്ലെങ്കിലും ഒരുവിധം വായനക്കാർ ആരും തന്നെ ഇപ്പോൾ വച്ചു പുലർത്താറില്ല. പക്ഷെ ചില വായനകൾ നമ്മെ ചിലതൊക്കെ താരതമ്യപ്പെടുത്താൻ അറിയാതെ നിർദ്ദേശിക്കും. എൻ്റെ ജീവിതം എന്നെ അസ്വസ്ഥയാക്കുന്നു. അന്ന് ഇളം നീലവരകളുള്ള വെളുത്ത കടലാസിൽ നിന്റെ ചിന്തകൾ പോറി വരച്ച് എനിക്ക് നീ ജന്മദിന സമ്മാനം തന്നു. തീയായിരുന്നു നിന്റെ തൂലിക തുമ്പിൽ എന്നെ ഉരുക്കാൻ പോന്നവ. അന്ന് തെളിച്ചമുള്ള പകലും നിലാവുള്ള രാത്രിയുമായിരുന്നു. ഇന്ന് സൂര്യൻ കെട്ടുപോവുകയും നക്ഷത്രങ്ങൾ മങ്ങിപ്പോവുകയും ചെയ്യുന്നു. കൂട്ടുകാരൊരുക്കിയ പൂച്ചെണ്ടുകൾക്കും അനിയൻ്റെ ആശംസകൾക്കും അമ്മ വിളമ്പിയ പാൽപ്പായസത്തിനുമിടയ്ക്ക് ഞാൻ തിരഞ്ഞത് നിന്റെ തൂലികയ്ക്ക് വേണ്ടിയായിരുന്നു. നീ വലിച്ചെറിഞ്ഞ നിന്റെ തൂലിക. ഒടുവിൽ പഴയ പുസ്തക കെട്ടുകൾക്കിടയ്ക്ക് നിന്ന് ഞാൻ ആ തൂലിക കണ്ടെടുത്തപ്പോൾ അതിൻ്റെ തുമ്പിലെ അഗ്നി കെട്ടുപോയിരുന്നു. പ്രണയത്തിൻ്റെ ചിന്തേറിട്ട വരികളിൽ എന്നോ നഷ്ടമായ തൂലിക തുമ്പിലെ അഗ്നി തന്നെയാണ് നോവിൻ്റെ കാരണമെന്നും കണ്ടെടുക്കപ്പെടാം. ജീവൻ നഷ്ടമായി കഴിഞ്ഞ് വായനക്കാർക്കും ശേഷിക്കുന്ന മനുഷ്യർക്കും എന്ത് നിഗമനങ്ങളിൽ വേണമെങ്കിലും എത്താമല്ലോ. പക്ഷെ നന്ദിതയുടെ മരണം ഇപ്പോഴും നിഗൂഢതകൾ അവശേഷിപ്പിക്കുന്നു. കാരണം അജ്ഞാതമായി തന്നെ തുടരുന്നു. ആത്മഹത്യ ചെയ്ത എഴുത്തുകാരിയുടെ പിന്നാലെ കാരണങ്ങൾ തിരഞ്ഞ് അല്ലെങ്കിലും പോയാൽ കൃത്യമായ ഉത്തരം ലഭിക്കില്ല. കാരണം മരണം നേരത്തെ തന്നെ തലച്ചോറിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. കാരണം മാത്രമേ അവ്യക്തമായി തുടരുന്നുള്ളൂ. അതൊരു പ്രധാനമല്ലാത്ത വിഷയമാണ് താനും. നഷ്ടങ്ങളുടെ കണക്കുകൾ 1000 ഉണ്ടാകും ഓരോ മരണവഴിയിലും ചേർത്ത് പിടിക്കാൻ. എത്ര കിട്ടിയാലും മതിയാകാത്ത സ്നേഹത്തിൻ്റെ പരിഭവങ്ങൾ, എന്നോ നഷ്ടമായ പ്രണയത്തിൻ്റെ തൂലിക തുമ്പിലെ അഗ്നി, വന്ധീകരിക്കപ്പെട്ട ഭൂമിയുടെ നിസ്സഹായത, പേറ്റ് നോവറിയിച്ച് കൊണ്ട് കരഞ്ഞു പിറക്കുന്ന കവിത, മറ്റു നോവുകളൊക്കെയും മാറ്റിവെച്ചാലും കവിതയുടെ നോവ് അത്ര എളുപ്പമല്ല താങ്ങാൻ. പക്ഷേ ഇപ്പോഴും ചോദിക്കാൻ നാവിൻ തുമ്പിലുള്ള ചോദ്യം 1000 പേർ ഇതിനോടകം നന്ദിതയുടെ ആത്മാവിനോട് ചോദിച്ചിട്ടുണ്ടാകും. എന്തിന് സ്വന്തം കവിതകൾ വായനക്കാരിൽ നിന്ന് മറച്ചു വെച്ചു എന്നത്? ഒരുപക്ഷെ
സ്വന്തം നോവുകൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ള മുറിക്കുള്ളിലെ കണ്ണാടി മാത്രമായിരിക്കണം നന്ദിതയ്ക്ക് കവിതകൾ. ആ കണ്ണാടിയിൽ മറ്റാരും മുഖം നോക്കില്ല. പരന്നു കിടക്കുന്ന കടൽ പോലെ, ആഴമുള്ള കടൽ പോലെ, അതിങ്ങനെ എഴുതിയ ആളെയും വിഴുങ്ങാൻ തയ്യാറായി നിൽപ്പുണ്ടാകും. നൗ ഐ എം എ ലേക്ക്, എ വുമൻ ബെൻസ് ഓവർ മീ, സെർച്ചിങ് മൈ റീച്ചസ് ഫോർ വാട്ട് ഷീ റിയലി ഈസ്. ദെൻ ഷീ ടേൺസ് ടു ദ സ്ലയേഴ്സ്, ദ കാൻഡിൽസ് ഓർ ദ മൂൺ. ഐ സീ ഹെർ ബാക്ക് ആൻഡ് റിഫ്ലക്ട് ഇറ്റ് ഫെയ്ത്ത്ഫുള്ളി. സിൽവിയ പ്ലാക്ക് മിറർ എന്ന കവിതയിൽ ഇങ്ങനെ എഴുതുന്നു: ഞാനൊരു തടാകമാകുന്നു. ഒരുവൾ എൻ്റെ മുന്നിൽ അവൾ എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമവുമായി നിൽക്കുന്നു. ഓരോ കണ്ണാടിയുടെയും മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് എഴുത്തുകാരി തൻ്റെ കവിതയുടെയും മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ കണ്ടെത്തൽ പരാജയമാണെന്ന് സ്വയം തോന്നൽ അത് മറ്റുള്ളവരെ കാണിക്കുന്നതിൽ നിന്ന് നന്ദി.